ഈ കടല മിഠായി നല്ലൊരു ദിവസമായിട്ട് ഓഫീസിലേക്ക് കെട്ടിയെടുക്കുകയാണോ? ഇന്നിനി അയാൾ ആരൊക്കെയാണോ ചാടിക്കാൻ പോകുന്നത്. മാഡം, ആ വിളക്കിലൂടെ ഇട്ടോളൂ. അയ്യോ അഞ്ജലി ബേബി, പൂജാ സെലിബ്രേഷനുള്ള ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ലേ ഇതുവരെ? എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുക ആന്റി. സ്പീഡ്, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടോ? ശ്രുതിയുടെ അമ്മയും ചേച്ചിയൊക്കെ എത്തിയെന്ന് തോന്നുന്നു. അല്ല, ശ്യാം സാർ വന്നില്ലേ? ഇല്ല, ശ്യാമോൻ എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കാര്യം പറയാതെ ഇങ്ങോട്ട് വാ. അമ്മായി, ഇതാ ഇവിടുത്തെ മുത്തശ്ശി. നമസ്കാരം അമ്മ. ശ്രുതിമോൾ എപ്പോഴും അമ്മയെ കുറിച്ച് പറയാറുണ്ട് കേട്ടോ. ഇവളെന്താ എന്നെ കുറിച്ച് പറയാനുള്ളത്? നല്ലതോ അതോ ചീത്തയോ? എന്റെ കൃഷ്ണ, അമ്മയെക്കുറിച്ച് ഇതുവരെ മോശമായിട്ട് ഒന്നും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എന്റെ കുട്ടി ആരെയും വെറുതെ ചീത്ത വാക്കൊന്നും പറയാറില്ല. വാട്ട് യു മീൻ? വാട്ട് യു മീൻ? എന്നുവെച്ചാ ഈ വീട്ടിൽ മറ്റുള്ളവരെല്ലാവരും മോശക്കാരാണെന്നാണോ വന്നു കയറി നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ അവരവര് വെറുതെ ഊഹിച്ചും ഗണിച്ചും ഒക്കെ എടുക്കുന്നതല്ലേ. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയാം. അന്ന് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ശ്രുതിയോട് അല്പം മോശമായി സംസാരിക്കേണ്ടി വന്നു. എന്റെ അവസ്ഥ അങ്ങനെ ആയി പോയതുകൊണ്ടാണെന്ന് അമ്മായി മനസ്സിലാക്കണം. ശ്രുതിയെ എങ്ങനെയെങ്കിലും എനിക്കിവിടെ കൊണ്ടുവരണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇന്ന് കോൺട്രാക്ട് കാര്യം പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തിയത്. അതൊന്നും ഇനിയും നിങ്ങൾ മനസ്സിൽ വെക്കരുത്. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് തരം പോലെ പറയും, അവസരത്തിനൊത്ത് പ്രവർത്തിക്കും. ഞങ്ങളെ പാവങ്ങൾ എന്തു ചെയ്യാനാ? എന്നോട് ക്ഷമിക്കൂ അമ്മായി. ഞാൻ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും എന്താ, നിങ്ങളോടൊക്കെ ഭഗവാൻ ക്ഷമിക്കട്ടെ.